ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി കർത്താവ് അവസരങ്ങൾ ഒരുക്കിയതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വാഴ്ത്തുന്നു. പകൽക്കാലം നമുക്കൊരു വാക്യം വായിക്കുവാൻ ഓർക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള ഭേദഭാഗങ്ങൾ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ അതിന്റെ 12 വരെയുള്ള ഭേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നു, സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന യോഗ്യതകളെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ കൂടി പ്രസ്താവിക്കുവാനിടയായിത്തീരുകയാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആവശ്യമായിരിക്കുന്ന യോഗ്യതകളെ കുറിച്ച് പറയുകയാണ്. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനിടയായിത്തീരുന്നത് ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അനവധി ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ അനവധി ഭാഗ്യവാന്മാരെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ലോകപ്രകാരം ആരാണ് ഭാഗ്യവാൻ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അനവധി സ്വത്തിന്റെ ഉടമസ്ഥകൾ, അനവധി നന്മകളുള്ളവർ, മാത്രമല്ല ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ, മാത്രമല്ല നല്ല ഭവനങ്ങൾ ഉള്ളവരൊക്കെ വരെ നോക്കി പറയും ഭാഗ്യവാന്മാരാണ് എന്ന് ലോകം പറയേണ്ടയായിത്തീരും. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ കാണുവാനിടയായിത്തീരുന്നത് ലോകത്തിലെ ഭൗതികമായിരിക്കുന്ന നന്മയോ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളോ കുറെ പണമോ ആഡംബരമായിരിക്കുന്ന ജീവിതമോ ഉന്നത വിദ്യാഭ്യാസമോ ഒന്നും അല്ല ഭാഗ്യപദവിയിലേക്ക് എത്തുവാനിടയായിത്തീരുന്നത് എന്ന് കാണുവാനിടയായിത്തീരുകയാണ്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം 32-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വചനം പറയുകയാ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അപ്പോൾ ലോകപ്രകാരമായിരിക്കുന്ന ഭാഗ്യപദവി എന്ന് പറയുന്നത് ധനമോ നന്മയോ ഉന്നത സ്ഥാനമോ നല്ല ആഡംബരമായിരിക്കുന്ന ജീവിതമോ ഒക്കെ ഭാഗ്യപദവിയായിട്ട് കാണുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയാ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അപ്പോൾ ബൈബിളിൽ പഠിപ്പിക്കുന്നു പാപം ക്ഷമിച്ചവനാണ്, പാപമില്ലാത്തവനാണ് ഭാഗ്യവാൻ എന്ന് ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ പാപം ക്ഷമിച്ച ആരോ, തന്റെ കുറവശങ്ങൾ തന്റെ തെറ്റുകൾ ക്ഷമിച്ചു കിട്ടിയ ആരോ അവൻ ഭാഗ്യവനാണ്. ബൈബിളിന് വിശ്വാസമെങ്കിൽ കറുത്തവനായിരിക്കാം വെളുത്തവനായിരിക്കാം പണമുള്ളവനോ പണമില്ലാത്തവനോ സമൂഹത്തിൽ യാതൊരു മാനിക്കുന്ന ഉയർന്ന സ്ഥാനമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, എന്നാൽ അവന്റെ പാപം ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, പാപം മായ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ വചനപ്രകാരം അവൻ ഭാഗ്യവാനാണെന്ന് നമുക്ക് കാണുവാനിടയായിത്തീരുകയാണ്. ലോകത്തിലെ ഉന്നത സ്ഥാനമോ പണമോ അവന്റെ ധരിക്കുന്ന ഉയർന്ന സ്ഥാനമോ ഒന്നുമല്ല. കർത്താവിന്റെ വചനം പറയുന്നത് പാപം ക്ഷമിച്ചവൻ, പാപമില്ലാത്തവൻ അവൻ ഭാഗ്യവാനാണ്. നമുക്കറിയാം ലോകത്തിൽ അനവധി സ്വത്തിന്റെ ഉടമസ്ഥകളുണ്ട്. അമ്പരചുംബികളായിരിക്കുന്ന വീടുകളും അതുപോലെയുള്ള ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എന്നാൽ അവരെയൊക്കെ പാപികളുടെ പട്ടികയിൽ പെടുത്തിക്കൊണ്ട് നമുക്കറിയാം പലരും രാജ്യം വിട്ടുപോകേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. മാത്രമല്ല പലരും
ജയിലറകളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് കാണുവാൻ ഇടയായിരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പാപം ക്ഷമിച്ചിട്ടില്ല പക്ഷെങ്കിൽ ലോകപ്രകാരം നോക്കുമ്പോൾ ഉന്നതമായിരിക്കുന്ന സ്ഥാനം നിൽക്കുന്നവർ വ്യക്തികളാണ് ലോകപ്രകാരം അവർ ഭാഗ്യവാന്മാരാണ് എന്നാൽ വചനപ്രകാരം അവരൊക്കെ പാപികളാണ് കാരണം അവരുടെ പാപം ക്ഷമിച്ചിട്ടില്ല അപ്പോൾ ഈ പാപിയായി തീർന്ന മനുഷ്യന്റെ പാപം ക്ഷമിക്കുവാൻ വേണ്ടി പാപം മായ്ക്കാൻ വേണ്ടി പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി മനുഷ്യൻ പലതും ചെയ്യുവാൻ ഇടയായി തീരുകയാണ് നമുക്ക് നൂറ്റാണ്ടുകൾ പുറകോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യന്റെ ആ പാപം പരിഹരിക്കുവാൻ വേണ്ടി മനുഷ്യൻ പലതുമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും കാഴ്ചകളും പലതുമായിരിക്കുന്ന വഴിപാടുകളും ബലിയും യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാപം ക്ഷമിക്കുവാൻ വേണ്ടി അവർ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി പലതുമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പുണ്യപർവങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും മനുഷ്യന്റെ പാപം ക്ഷമിക്കുന്നില്ല എന്ന് നമുക്ക് വീണ്ടും ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ അതിന്റെ 64 അധ്യായം 4 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ യെശയ്യാ പ്രവചനം പറയുകയാ മനുഷ്യന്റെ നീതിപ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെ എന്ന് പറയുകയാണ് അപ്പോൾ മനുഷ്യൻ അവന്റെ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി പാപം മായ്ക്കുവാൻ വേണ്ടി ഏതൊക്കെ നീതിപ്രവൃത്തികൾ ചെയ്താലും ഏതൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്താലും ദാനധർമ്മങ്ങളോ അവൻ ഏതൊക്കെ ചെയ്താലും ബൈബിൾ പഠിപ്പിക്കുന്നു അതെല്ലാം കറപുരണ്ട തുണി പോലെ എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടൊന്നും അവന്റെ പാപം ക്ഷമിക്കുവാൻ കഴിയാതെ വരികയാണ് അപ്പോൾ ആകുന്നു വിശുദ്ധ ബൈബിൾ യെശയ്യാ പ്രവാചകൻ പറയുന്നു 1 അധ്യായം അതിന്റെ 18 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യെശയ്യാ പറയുന്നു നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം അപ്പോൾ പാപം എത്ര കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പ്രവചനം പറയുന്നു വീണ്ടും താഴെ വായിക്കുമ്പോൾ പറയുന്നു രക്താംബരം പോലെ ആയാലും എന്തു ചെയ്യും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പാപിയായി തീർന്ന മനുഷ്യന്റെ ആ പാപം മായ്ക്കുവാൻ പരിഹരിക്കുവാൻ ഉള്ള ഏക മാർഗം വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പാപിയായി തീർന്ന മനുഷ്യന്റെ പാപം പരിഹരിക്കുവാൻ വേണ്ടി യെശയ്യാ പറഞ്ഞു നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം വീണ്ടും വായിക്കുവാൻ ഇടയാക്കുന്നുണ്ട് അവരുപക്ഷന്റെ പാപം ക്ഷമിച്ചില്ല എങ്കിൽ പാപം മായ്ച്ചില്ല എങ്കിൽ അവൻ ഭാഗ്യവാനായി മാറുകയില്ല നമുക്കറിയാം സദൃശവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് തന്റെ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല അപ്പോൾ പാപിയായി തീർന്ന മനുഷ്യൻ അവന്റെ പാപം ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കുന്നു എങ്കിൽ എന്തു ചെയ്യും അവൻ ഭാഗ്യവനായിത്തീരും അതിനുള്ള മാർഗമാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് പറയുന്നത് ഒരു മനുഷ്യൻ പാപിയായി തീർന്നു അവന്റെ പാപത്തിന് എന്താണ് പരിഹാരം പലവിധമായിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ നേർച്ചകാഴ്ച ചെയ്യുമ്പോൾ അവിടെ നിന്നും കൊണ്ട് അവന്റെ പാപം മായ്ക്കപ്പെടുവാൻ കഴിയാതെ വരികയാണ് നൂറ്റാണ്ടുകാട്ടുള്ള ചോദ്യം നിൽക്കുകയാണ് എവിടെയാണ് ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കുക എവിടെയാണ് ഞങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുക പലരും പറയുകേട്ടുണ്ട് കുടുംബത്തിൽ ശാപം മാറുവാൻ കുടുംബത്തിൽ മോക്ഷം ലഭിക്കുവാൻ വേണ്ടി നിരവധിയായിരിക്കുന്ന പണം മുടക്കി ലക്ഷങ്ങൾ മുടക്കി അവർ അവരിലായിരിക്കുന്ന പാപക്ഷമയ്ക്ക് വേണ്ടി അവർ അനവധി പണം മുടക്കി ക്രിയകർമ്മങ്ങൾ ചെയ്യുകയാണ് ഒടുവിൽ കുടുംബത്തിലെ ശവം മാറുവാൻ വേണ്ടി നമുക്കറിയാം നല്ലതായി കേട്ടുകൊണ്ടിരുന്ന സംഭവമുണ്ട് മനുഷ്യനെ പോലും നരബലി പോലും നടത്തുകയാണ് എന്തിനു വേണ്ടി കുടുംബത്തിലെ ശവം മാറുവാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി മനുഷ്യൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുകയാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇതൊന്നും കൊണ്ട് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഴിയാതെ വരികയാണ് അപ്പോളാകുന്നു യെശയ്യാ പ്രവാചകൻ തന്നെ 7 അധ്യായത്തിൽ അതിന്റെ 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു
ആ പാപത്തിനൊരു പരിഹാരം വരുത്തുവാൻ പാപം പരിഹരിച്ച് അവനൊരു ഭാഗ്യവാതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി യഹോവയ ദൈവം പദ്ധതി ഒരുക്കുകയാണ് എന്താണ് സിയാവ് പ്രവാചകൻ പറയുവാൻ ഇടയായിത്തീരുന്നത് കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ യേശു ക്രിസ്തു ജനിക്കുന്നതിന്റെ 700 വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു പറയാൻ ഇടയായിത്തീർന്നു എന്നാൽ ഇന്നേക്ക് 2023 വർഷങ്ങൾക്കപ്പുറം യേശു ക്രിസ്തു ബേത്ലഹേമിൽ മനുഷ്യനായി ജനിച്ചപ്പോൾ ആ പ്രളയത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് എത്തുവാനിടയായിത്തീർന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിത്തീർന്ന കർത്താവ് ഭൂമിയിൽ ജനിക്കുവാനിടയായിത്തീർന്നു യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനു വേണ്ടി മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി കടന്നു വന്നു അതുകൊണ്ട് 1 യോഹന്നാൻ ലേഖനത്തിൽ 1 അധ്യായം 7 വാക്യം ഇങ്ങനെ പറയുകയാണ് കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ് അപ്പോൾ ഭൂമിയിൽ പാപികളായി തീർന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗീയ മഹിമ വിട്ട് തണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ കർത്താവായ യേശു ക്രിസ്തു ആ യേശുവിന്റെ ക്രൂസ് മരണം കാൽവറി മരണത്തിൽ കൂടി മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇടയായിത്തീർന്നു നമ്മൾ ഭൂമിയിൽ ഭാഗ്യവാനായി തീരണമെങ്കിൽ ഒരേ മാർഗം ആ നമുക്ക് വേണ്ടി നമ്മുടെ പാപം ക്ഷമിക്കുവാൻ വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് സ്വർഗീയ മകളും വിട്ട് താണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വന്നതുകൊണ്ട് എന്റെ പാപത്തിന് വേണ്ടി പരിഹാരം കടന്നു വന്നു എന്റെ പാപം ക്ഷമിച്ചതുകൊണ്ട് ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവെ ഞാൻ പാപിയാണ് എന്റെ പാപത്തിന് പരിഹാരം പറ്റണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിന് പ്രാർത്ഥിച്ച് നമ്മൾ കർത്താവിന്റെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മൾ ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും